നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഫിലിപ്പൈൻസിന്റെ ആകാശത്തിൽ വിസ്മയമായ ഒരു ചിഹ്നഗ്രഹം എത്തിയിരിക്കുകയാണ് ഭൂമിയിലേക്ക് ഇടിച്ചിറങ്ങിയ ചിഹ്നഗ്രഹം ലോക അത്ഭുതം തന്നെ സൃഷ്ടിച്ചു എന്ന് വേണമെങ്കിൽ പറയാം ലൂസോൺ ദ്വീപിന് മുകളിൽ വെച്ച കത്തിത്തീരുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പതിക്കും മുൻപ് കാറ്റ്ലിൻ സ്കൈ സർവേയാണ് ചിഹ്നഗ്രഹത്തിന്റെ വരവ് പ്രവചിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ആർ ഡബ്ല്യു വൺ എന്നു പേര് നൽകിയ ചെറു ചെറു ചിഹ്നഗ്രഹം ഭൂമിയിൽ പതിക്കുകയായിരുന്നു ലൂസോൺ ദ്വീപിനു മുകളിൽ വെച്ച ചിഹ്നഗ്രഹം കത്തിത്തീർന്നു എന്നാണ് അനുമാനം നാസയുടെ പിന്തുണയോടുകൂടി പ്രവർത്തിക്കുന്ന കാറ്റലീൻ സ്കൈ സർവേ ഇന്ന് രാവിലെയാണ് ചിഹ്നഗ്രഹത്തെ കണ്ടെത്തിയത് ഒരു മീറ്റർ മാത്രം വലിപ്പമുള്ള ചിഹ്നഗ്രഹമായിരുന്നു രണ്ടായിരത്തിഇരുപത്തിനാല് ആർ ഡബ്ല്യു ഇത്തരം ചിഹ്നഗ്രഹങ്ങൾ ഭൂമിയിൽ പതിക്കുന്നത് സാധാരണമാണെങ്കിലും വീഴുമുൻപു തന്നെ അവയെ കണ്ടെത്തുന്നതും വീഴുന്ന സമയം കണക്കാക്കുന്നതും അപൂർവമാണ് ഇതുവരെ എട്ട് ചിഹ്നഗ്രഹങ്ങളുടെ ഇടിച്ചിറക്കം മാത്രമേ ഇതിനു മുൻപ് പ്രവചിക്കാൻ പറ്റിയിട്ടുമുള്ളൂ അതേസമയം സെപ്റ്റംബർ പതിനഞ്ചിന് ഭൂമിയുടെ സമീപത്തു കൂടി കടന്നു പോകുന്ന ഭീമൻ ചിഹ്നഗ്രഹത്തെ ഏറെ ആശങ്കയോടുകൂടിയാണ് അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസ നിരീക്ഷിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒ എൻ അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓൺ എന്ന് പേരിട്ടിരിക്കുന്ന ചിഹ്നഗ്രഹം സെപ്റ്റംബർ പതിനഞ്ചിനാണ് ഭൂമിക്ക് ഏറ്റവും അടുത്തുകൂടി കടന്നു പോവുക എന്നാണ് നാസയുടെ അനുമാനം രണ്ട് ഫുട്ബോൾ സ്റ്റേഡിയങ്ങളുടെ വലിപ്പമുണ്ട് എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓൺ ചിഹ്നഗ്രഹത്തെ സൂക്ഷ്മമായി നിരീക്ഷിക്കാൻ നാസയെ പ്രേരിപ്പിക്കുന്നത് അടുത്ത കാലത്ത് ഭൂമിക്ക് അരികിലൂടെ കടന്നുപോയ ചിഹ്നഗ്രഹങ്ങളിലെ ഏറ്റവും വലുതാണ് ഇത് ഭൂമിക്ക് അടുത്തെത്തുന്ന ബഹിരാകാശ വസ്തുക്കളെ നിരീക്ഷിക്കുന്ന നാസയുടെ നിയർ എർത്ത് ഈ ഒബ്ജക്റ്റ് ഒബ്സർവേഷൻസ് പ്രോഗ്രാം ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓൺ ചിഹ്നഗ്രഹത്തെ ആദ്യമായി തിരിച്ചറിഞ്ഞത് രണ്ട് ഫുട്ബോൾ സ്റ്റേഡിയങ്ങളുടെ വലിപ്പമുള്ള ചിഹ്നഗ്രഹം ഈ സെപ്റ്റംബർ പതിനഞ്ചിന് ഭൂമിക്ക് ഏറ്റവും അടുത്തുകൂട കൂടെ കടന്നു പോകും എന്നതാണ് സവിശേഷത എന്തായാലും പ്രവചനങ്ങൾ ക്രകൃത്യമായി തന്നെ സംഭവിക്കുന്നു ഈ പ്രവചനവും അതുപോലെ തന്നെ സംഭവിക്കുമോ എന്ന് കാത്തിരുന്നു കാണാം